വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരാളെ രക്ഷിക്കുവാൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് നോക്കാം. ഒരാളെ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കൊണ്ടുവന്ന ശേഷം നിരപ്പായൊരു സ്ഥലത്ത് കിടത്തുക. ആദ്യം ശ്വാസമുണ്ടോ അനക്കമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ശ്വാസമുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല. പക്ഷെ ഒരിക്കലും മലർത്തിക്കിടത്തി അയാളെ വയറിൽ ഞെക്കി അയാളുടെ വെള്ളം കളയാൻ ശ്രമിക്കരുത്. ഇത് വെള്ളം ശ്വാസകോശത്തിലേക്ക് എത്തി ആസ്പിറേഷൻ സംഭവിച്ച് മരണത്തിന് കാരണമാകും. എപ്പോഴും ഇടത് സൈഡിലേക്ക് ചെരിച്ച് കിടത്തി മാത്രം ഈ ഒരു പ്രക്രിയ ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇനി ശ്വാസം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പൾസ് ആണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്ത് പൾസ് ചെക്ക് ചെയ്യുക. പൾസ് ഉണ്ട്, ശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കൃത്രിമമായ ശ്വാസം നൽകുക. അയാളുടെ തല ഇത്തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് മൂക്കടച്ചു പിടിച്ച് വായിലേക്ക് ശക്തമായി ഊതുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു പ്രക്രിയ ചെയ്യുമ്പോൾ നെഞ്ച് ഉയരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. 5 തവണ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി പൾസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു പൊസിഷനിലാണ് CPR കൊടുക്കേണ്ടത്. മുട്ട് മടങ്ങാതെ ഈ ഒരു ഹീൽ ഭാഗം ഉപയോഗിച്ച് സെന്റർ ഭാഗത്ത് ശക്തമായിട്ട് പ്രസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 30 തവണ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. 2 പ്രാവശ്യം മൗത്ത് ബ്രീത്ത് കൊടുക്കുക. ഒരു ആള് അപകടത്തിൽപ്പെട്ട് ഫസ്റ്റത്തെ ഒരു മണിക്കൂറിൽ, ഈ ഒരു ഗോൾഡൻ അവറിൽ എങ്ങനെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു എന്നതിനനുസരിച്ചാണ് അയാൾ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്രകാരം ചെയ്തുകൊണ്ട് അയാളെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക.